നമസ്കാരം. നയൻതാര നായികയായ അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന തമിഴ് സിനിമ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന് പരാതി. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമ എന്ന് കാണിച്ചുകൊണ്ട് രമേശ് സോളങ്കിയാണ് പരാതി നൽകിയത്. ഇദ്ദേഹത്തിന് പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തു. നയൻതാര, സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ, നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലാണ് കേസ്. മുംബൈയിലെ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് രമേശ് സോളങ്കി പരാതി നൽകിയത്. ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. ശ്രീരാമനും സീതയും മാംസഭക്ഷണം കഴിച്ചിരുന്നുവെന്ന് സിനിമയിലെ നായകൻ പറയുന്നു. പൂജാരിമാരുടെ കുടുംബത്തിലെ പെൺകുട്ടി പ്രേമിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരനെയാണ്. ഇവയെല്ലാം ഹിന്ദുമത വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നാണ് സോളങ്കിയുടെ ആരോപണം. ശ്രീരാമൻ വനവാസ സമയത്ത് മാംസാഹാരം കഴിക്കുന്ന ആളാണ് എന്ന് ചിത്രത്തിലെ ഒരു ഡയലോഗ് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുംബൈയിലെ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. കൂടാതെ ചിത്രത്തിൽ വാൽമീകിയുടെ രാമായണത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ചെയ്തുവെന്നും ഹിന്ദു IT സെൽ നൽകിയ പരാതിയിൽ പറയുന്നു. രാജാറാണിക്ക് ശേഷം നടൻ ജയും നയൻതാരയും ഒന്നിച്ച ചിത്രം കൂടിയാണ് അന്നപൂരണി. അടുത്തിടെയായി പുറത്തിറങ്ങിയ നയൻതാര ചിത്രങ്ങൾ പലതും പരാജയങ്ങളായിരുന്നു. ഷാറൂഖ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രം ജവാൻ ഗംഭീര വിജയം നേടിയിരുന്നു. പിന്നീടെത്തിയ ഇരേവൻ ബോക്സ് ഓഫീസിൽ പരാജയമായി. December 1 അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന തമിഴ് സിനിമ റിലീസ് ചെയ്തത്. നയൻതാരയുടെ 75-ാമത്തെ ചിത്രമാണിത്. ഏറെ പ്രതീക്ഷകളോടെയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് എങ്കിലും വിചാരിച്ച വിജയം നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. പിന്നാലെ നെറ്റ്ഫ്ലിക്സിലാണ് അന്നപൂരണി പ്രദർശനത്തിന് എത്തിയത്. നേരത്തെ നയൻതാരയുടെ വാടക ഗർഭധാരണവും ഇതുപോലെ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വാടക ഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഇതിന്റെ പേരിൽ നയൻതാര ചികിത്സ തേടിയ ആശുപത്രിക്കെതിരെ നടപടിയുണ്ടാകുമെന്നുമെല്ലാം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ ഈ വിഷയം അന്വേഷിക്കാൻ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം ഒരു സമിതിയെ തന്നെ നിയോഗിച്ചു. വാടക ഗർഭധാരണം നിയമപരമാണോ എന്നും എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഒരു സമിതിയെ തന്നെ നിയോഗിച്ചത്. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണോ വാടക ഗർഭധാരണം നടത്തിയത് എന്നായിരുന്നു അന്വേഷണം. വിവാഹം കഴിഞ്ഞ 5 ശേഷവും കുട്ടികൾ ഇല്ല എങ്കിൽ മാത്രമേ വാടക ഗർഭധാരണം നടത്താവൂ എന്ന ചട്ടമുണ്ട്. മാത്രമല്ല 21-ന് 36-ന് ഇടയിൽ പ്രായമുള്ള വിവാഹിതയായ സ്ത്രീക്ക് മാത്രമേ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി അണ്ഡം ദാനം ചെയ്യാനാകൂ. ഇത്തരം ചട്ടങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ വിവാഹം കഴിഞ്ഞ് വെറും 4 മാസത്തിനുള്ളിൽ എങ്ങനെ വാടക ഗർഭധാരണം സാധ്യമാകും എന്നതായിരുന്നു ഉയർന്ന പ്രധാന ചോദ്യം.